ഇടുന്ന സമയത്ത് പരമാവധി തടഞ്ഞു നിർത്തണം, അല്ലെങ്കിൽ ഇടത് കൈയിൻ്റെ പുറം ഭാഗം കൊണ്ട് തടഞ്ഞു നിർത്തണം. അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. പള്ളിയാളി വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കോട്ടുവ ഇടുക, കോട്ടുവായ, കോട്ടുവ ഇടുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിപ്രവർത്തനമാണ്. ക്ഷീണം ഉണ്ടാകുന്ന സമയത്തുണ്ടാവാം, വിശപ്പുണ്ടാകുമ്പോഴുണ്ടാകാം, മടുപ്പുണ്ടാകുമ്പോഴുണ്ടാകാം. ഏതായാലും ശരീരം നല്ല ഉന്മേഷത്തിലിരിക്കുമ്പോൾ, നല്ല ഊർജ്ജസ്വലമായിരിക്കുമ്പോൾ ഒരിക്കലും കോട്ടുവ ഇടാറില്ല. എന്തിൻ്റെയൊക്കെ മടുപ്പിൻ്റെയൊക്കെ ഒരു അടയാളമായിട്ടാണ് പലപ്പോഴും കോട്ടുവ ആളുകളിൽ നിന്നുണ്ടാകാറുള്ളത്. ഉദാഹരണത്തിന്, ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, കുറേ സമയം കഴിയുമ്പോൾ അറിയാതെ കോട്ടുവ ആടും, അപ്പോൾ അയാൾക്ക് ക്ലാസ് മടുത്തു എന്നാണ് അതിനർത്ഥം, അല്ലെങ്കിൽ അയാൾക്ക് വിശക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനൊരു ഹദീസ് പറഞ്ഞുതരാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുമ്മുന്നത് അള്ളാഹുവിന് തൃപ്തിയാണ്, കോട്ടുവ ഇടുന്നത് അവന് വെറുപ്പും. തുമ്മുന്നവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ, അത് കേട്ടവർ തുമ്മിയവരെ അനുഗ്രഹ വർഷം കൊണ്ട് അനുമോദിക്കുകയും ചെയ്യട്ടെ. കോട്ടുവായി പിശാചിൻ്റെ ഫലമാണ്. കോട്ടുവായ വന്നാൽ ആകുന്നതും അതിനെ തടഞ്ഞു നിർത്തണം. ഒരു മനുഷ്യൻ കോട്ടുവായ വിടുന്നത് കണ്ടാൽ പിശാച് ചിരിക്കും. പൈശാചികമായൊരു പ്രവർത്തനം ശരീരത്തിൽ, അതിനങ്ങനെയാണ് പിന്നെ ഇസ്ലാമിക ഭാഗം, അല്ലെങ്കിൽ അതിനങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. അത് പൈശാചിക പ്രവർത്തനം, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ പിശാചിൻ്റെ സ്വാധീനമാണ് അത് വെളിവാക്കുന്നത് എന്നാണ്. അപ്പോൾ കോട്ടുവ ഇടുന്ന സമയത്ത് പരമാവധി തടഞ്ഞു നിർത്തണം, അല്ലെങ്കിൽ ഇടത് കൈയിൻ്റെ പുറം ഭാഗം കൊണ്ട് തടഞ്ഞു നിർത്തണം. അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ കോട്ടുവ വന്നാൽ വായൊന്നായി തുറന്ന് ആ എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യണം, വായ അടച്ചു പിടിക്കണം. അതൊരു മാന്യമായ ഏർപ്പാടാണ്. ഭക്ഷണം കഴിക്കുന്ന കൈകൊണ്ട് വേണ്ട, ഭക്ഷണം കഴിക്കുന്ന വൈ ശുദ്ധമായ കൈകളായിരിക്കണമല്ലോ, എപ്പോഴും വൃത്തിയുള്ള ഒരു സാധനമായിരിക്കണമല്ലോ. അതിന് പകരം ഇടത് കൈ കൊണ്ടൊന്ന് തടഞ്ഞു നിർത്തുക. കോട്ടുവ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പരമാവധി നിയന്ത്രിക്കുക. ഹാ 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 എന്ന് പറഞ്ഞ് ഉറക്കെ കോട്ടുവ ഇടുന്നത് കണ്ടാൽ പിശാച് ചിരിക്കുമെന്നാണ്. അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ കോട്ടുവായി ഇടുന്നത് കണ്ടിട്ടില്ല എന്നും ഹദീസുകളിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അപ്പോൾ സാംസ്കാരികമായി ആളുകൾക്കിടയിൽ ഇടപെടുന്ന സമയത്ത് അവരിൽ ഒരു ഔന്നിത്യം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മാന്യത പുലർത്തുന്നതിന് വേണ്ടി, ഒരു ബേസിക് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ വിഷയം ചെറിയൊരു വിഷയമായി കണക്കാക്കാതെ എപ്പോഴും ശരീരം നല്ല എനർജറ്റിക്കായി, ഉപയോഗപ്രദമായി, പിന്നെ ക്രിയാത്മകമായി ശരീരം ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് ഇത്തരം നല്ല മര്യാദകളൊക്കെ നമ്മൾ പകർന്നു കൊടുക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് എൻ്റെ ആണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء